ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ മറ്റു ചില മതങ്ങൾ സർക്കാർ ചിലവിൽ മതം പഠിപ്പിക്കുമ്പോൾ ക്രിസ്ത്യാനി സ്വന്തം ചെലവിൽ സ്വീകരിക്കുന്ന മതബോധനം കുറ്റമറ്റതാക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയല്ല, സഭയുടെ ചുമതലയാണ്. മതബോധന പുസ്തകങ്ങളിൽ എഴുതി വെക്കേണ്ടത് സെക്യുലറിസം അല്ലെന്നും കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത് സഭയിലൂടെ സെക്യുലറിസം പഠിപ്പിക്കാനല്ലെന്നും സഭയുടെ മതബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. യേശു ക്രിസ്തു ഏകരക്ഷകനാണെന്നും യേശു ക്രിസ്തു ദൈവമാണെന്നും ഉറക്കെ പ്രഖ്യാപിക്കാൻ ഭയമുള്ള മത നേതാക്കന്മാരാണ് മതേതരത്വത്തെ താലുവലിച്ചുകൊണ്ട് സഭയുടെ വിശ്വാസ പ്രമാണങ്ങളെ വലിച്ചെറിഞ്ഞത്. സഭയ്ക്കുള്ളിൽ മതേതരത്വം പുലമ്പുന്ന ദൈവശാസ്ത്രജ്ഞന്മാരെ ഓർത്തുകൊള്ളുക. നിങ്ങൾ കുരുതി കൊടുക്കുന്നത് കേരള ക്രൈസ്തവരുടെ തലമുറകളെയാണ്. അവരുടെ ശാപം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടി യേശുവിനെ പ്രഘോഷിച്ചില്ലെങ്കിൽ നാം ഉൾപ്പെടുന്ന സഭ തകരും, തകർന്ന് തരിപ്പണമാകും. ഇന്നലകളുടെ ചരിത്രവും പാരമ്പര്യവും പറഞ്ഞ് ഇന്ന് പരസ്പരം കലഹിക്കുന്ന കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ നേതാക്കന്മാരെ, വിശ്വാസികളെ സൂക്ഷിച്ചുകൊള്ളുക. ഇന്നത്തെ നിങ്ങളുടെ ചരിത്രം പറയാൻ നാളെ ഒരു തലമുറ ഉണ്ടാവില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായിരുന്നു അപ്പസ്തോലന്മാർ. അവർ തടവിൽ കിടന്നു, ചവിട്ടും തൊഴിയും ചാട്ടവാറും വാങ്ങിച്ചു.